ഹലോ ഫ്രണ്ട്സ് ഭീഷ്മ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സമുദ്ര ചലനങ്ങൾ അഥവാ ഓഷ്യൻ മൂവ്മെൻറ്റ്സ് എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമുദ്ര ചലനങ്ങൾ താപം ലവണത്വം സ്വാന്ദ്രത എന്നിവയിലെ അസന്തുലിതാവസ്ഥ സമുദ്രജല ചലനങ്ങൾക്ക് കാരണമാകുന്നു താപം ലവണത്വം സാന്ദ്രത എന്നിവയിലെ അസന്തുലിതാവസ്ഥ സമുദ്രജല ചലനങ്ങൾക്ക് കാരണമാകുന്നു സമുദ്രജല ചലനങ്ങളാണ് തിരമാലകൾ വേലികൾ ജലപ്രവാഹങ്ങൾ സമുദ്രജല ചലനങ്ങളാണ് തിരമാലകൾ വേലികൾ ജലപ്രവാഹങ്ങൾ അതിലെ തിരമാലകളെ പറ്റി നമുക്ക് നോക്കാം സമുദ്രജല ഉപരിതലത്തിൻ്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളാണ് തിരകൾ സമുദ്രജല ഉപരിതലത്തിൻ്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളാണ് തിരകൾ തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാശിഖരം തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാശിഖരം എന്നാണ് തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാതടം എന്നാണ് തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാതടം എന്നാണ് അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ് തിരാ ദൈർഘ്യം അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ് തിരാ ദൈർഘ്യം തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരമാണ് തിരോന്നതി തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരമാണ് തിരോന്നതി കാറ്റുകൾ സമുദ്രോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണം കാറ്റുകൾ സമുദ്രോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണം കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തി കൂടുന്നു കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തി കൂടുന്നു കേരളത്തിലെ തീരങ്ങൾ ഏറ്റവും കൂടുതൽ കടലാക്രമങ്ങൾക്ക് വിധേയമാകുന്ന കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിലെ തീരങ്ങൾ ഏറ്റവും കൂടുതൽ കടലാക്രമണങ്ങൾക്ക് വിധേയമാകുന്ന കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ പുലിമുട്ടുകൾ നിർമ്മിക്കൽ കണ്ടൽ കാടുകൾ വെച്ചു പിടിപ്പിക്കൽ മണൽ ഭിത്തികൾ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ പുലിമുട്ടുകൾ നിർമ്മിക്കൽ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കൽ മണൽ ഭിത്തികൾ കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാകുന്ന വിനാശകാരികളായ വൻതിരമാലകളാണ് സീസ്മിക് കടൽത്തിരകൾ അഥവാ സുനാമികൾ കടൽത്തറകളിലുണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാകുന്ന വിനാശകാരികളായ വൻതിരമാലകളാണ് സീസ്മിക് കടൽത്തിരകൾ അഥവാ സുനാമികൾ സുനാമികൾക്ക് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വരെ വേഗമുണ്ടാകാറുണ്ട് സുനാമികൾക്ക് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വരെ വേഗമുണ്ടാകാറുണ്ട് മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകങ്ങളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ മത്തി അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്ന പ്രതിഭാസമാണ് ചാകര ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ മത്തി അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്ന പ്രതിഭാസമാണ് ചാകര ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് വേലികൾ അഥവാ ടൈഡ്സിനെ പറ്റിയാണ് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അറിയപ്പെടുന്നത് വേലികൾ അഥവാ ടൈഡ്സ് എന്നാണ് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അറിയപ്പെടുന്നത് വേലികൾ അഥവാ ടൈഡ്സ് എന്നാണ് സമുദ്രജല വിധാനത്തിൻ്റെ ഉയർച്ച അറിയപ്പെടുന്നത് വേലിയേറ്റം എന്നാണ് സമുദ്രജല വിധാനത്തിൻ്റെ ഉയർച്ച അറിയപ്പെടുന്നത് വേലിയേറ്റം എന്നാണ് സമുദ്രജല വിധാനത്തിൻ്റെ താഴ്ച അറിയപ്പെടുന്നത് വേലി ഇറക്കം എന്നാണ് സമുദ്രജല വിധാനത്തിൻ്റെ താഴ്ച അറിയപ്പെടുന്നത് വേലി ഇറക്കം എന്നാണ് വേലികൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണബലം ഭൂമിയുടെ ഭ്രമണഫലമായുണ്ടാകുന്ന അപകേന്ദ്രബലം എന്നീ കാരണങ്ങൾ കൊണ്ടാണ് വേലികൾ ഉണ്ടാകുന്നത് ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണബലം ഭൂമിയുടെ ഭ്രമണഫലമായുണ്ടാകുന്ന അപകേന്ദ്രബലം എന്നീ കാരണങ്ങളാണ് വേലികൾ ഉണ്ടാകാൻ കാരണം സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയുടെ ഏറ്റവും അടുത്തു നിൽക്കുന്നതിനാൽ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലുപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതിനാൽ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിൻ്റെ ഫലമായി ചന്ദ്രന് അഭിമുഖമായി ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിൻ്റെ ഫലമായി ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായ ഘടകമാണ് അപകേന്ദ്രബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായ ഘടകമാണ് അപകേന്ദ്രബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് തൊണ്ണൂറ് ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്ന പ്രതിഭാസമാണ് വേലിയിറക്കം വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് തൊണ്ണൂറ് ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്ന പ്രതിഭാസമാണ് വേലി ഇറക്കം അടുത്തത് നമുക്ക് വാവ് വാവുവേലികൾ എന്താണെന്ന് നോക്കാം അഥവാ സ്പ്രിംഗ് ടൈഡ്സ് ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേരേഖയിൽ വരുന്നു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായതിനാൽ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു ഇത്തരം ശക്തമായ വേലിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് വാവുവേലികൾ അഥവാ സ്പ്രിംഗ് ടൈഡ്സ് എന്നാണ് ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായതിനാൽ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു ഇത്തരം ശക്തമായ വേലിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് വാവുവേലികൾ അഥവാ സ്പ്രിംഗ് ടൈഡ്സ് എന്നാണ് അടുത്തത് നോക്കേണ്ടത് സപ്തമി വേലികൾ അഥവാ നീപ് ടൈഡ്സ് എന്നതാണ് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായ വേലികളാണ് ഉണ്ടാകുന്നത് ദുർബലമായ ഇത്തരം വേലികളെ സപ്തമി വേലി അഥവാ നീപ് ടൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നു അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായ വേലികളാണ് ഉണ്ടാകുന്നത് ദുർബലമായ ഇത്തരം വേലികളെ സപ്തമി വേലി അഥവാ നീപ് ടൈഡ്സ് എന്ന് അറിയപ്പെടുന്നു ഇനി നമുക്ക് നോക്കേണ്ടത് സമുദ്രജല പ്രവാഹത്തെ പറ്റിയാണ് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹം അറിയപ്പെടുന്നത് സമുദ്രജല പ്രവാഹം എന്നാണ് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം സമുദ്രജല പ്രവാഹങ്ങൾ രണ്ട് തരമുണ്ട് ഉഷ്ണജല പ്രവാഹവും ശീതജലപ്രവാഹവും സമുദ്രജല പ്രവാഹങ്ങൾ രണ്ട് തരമുണ്ട് ഉഷ്ണജലപ്രവാഹവും ശീതജലപ്രവാഹവും ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ ഉഷ്ണ മേഖലയിൽ നിന്നോ ഉപോഷണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജലപ്രവാഹങ്ങൾ ധ്രുവീയ ഉപദ്രുവീയ മേഖലയിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്ര ജലപ്രവാഹങ്ങളാണ് ശീതജലപ്രവാഹങ്ങൾ സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്നു സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്നു ഇനി നോക്കേണ്ടത് ഫലകങ്ങളുടെ ചലനത്തെ പറ്റിയാണ് ഭാഗികമായ ദ്രവാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലാണ് ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭാഗികമായ ദ്രവാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലാണ് ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കുള്ളിലെ അത്യധികമായ താപത്താൽ ഉരുകിയ മാൻഡിലിൻ്റെ ഭാഗമായ മാഗ്മ നിരന്തരം സംവഹനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നു ഭൂമിക്കുള്ളിലെ അത്യധികമായ താപത്താൽ ഉരുകിയ മാൻഡിലിൻ്റെ ഭാഗമായ മാഗ്മ നിരന്തരം സംവഹനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നു ഫലകങ്ങളുടെ ഒരു വർഷത്തിലെ ശരാശരി ചലന വേഗതയാണ് രണ്ട് സെൻ്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെ ഫലകങ്ങളുടെ ഒരു വർഷത്തിലെ ശരാശരി ചലന വേഗതയാണ് രണ്ട് സെൻ്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെൻ്റിമീറ്റർ വരെ ഫലകചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ പീഠഭൂമികൾ അഗ്നിപർവ്വതങ്ങൾ ഫലകചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ പീഠഭൂമികൾ അഗ്നിപർവ്വതങ്ങൾ ഇനി നമുക്ക് ഫലകസീമകൾ എന്താണെന്ന് നോക്കാം ഫലക ചലനങ്ങൾ ഫലകസീമകളിൽ വിവിധങ്ങളായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു വിവിധ തരം ഫലകസീമകളാണ് സംയോജക സീമ വിയോജക സീമ ചേതകസീമ ഫലകചലനങ്ങൾ ചലനങ്ങൾ ഫലകസീമകളിൽ വിവിധങ്ങളായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു വിവിധതരം ഫലകസീമകളാണ് സംയോജകസീമ വിയോജകസീമ ഛേദകസീമ സീമ ചേതക അതിലെ സംയോജക നമുക്ക് നോക്കാം ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതാണ് സംയോജകസീമ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതാണ് സംയോജകസീമ മടക്ക് പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സംയോജകസീമയിലാണ് സീമയിലാണ് മടക്ക് പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സംയോജക സീമയിലാണ് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നതിനാൽ രൂപം കൊള്ളുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വത നിരകൾ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കുന്നതിലൂടെ രൂപം കൊള്ളുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വത നിരകൾ മടക്ക് പർവ്വത നിരകൾക്ക് ഉദാഹരണമാണ് ഹിമാലയം ആൽപ്സ് ആൻഡിസ് അറ്റ്ലസ് മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം ആൽപ്സ് ആൻഡിസ് അറ്റ്ലസ് ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കു പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കു പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രതാ വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്ന മേഖലയാണ് നിമജ്ജന മേഖലകൾ സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രതാ വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്ന മേഖലയാണ് നിമഞ്ജന മേഖലകൾ നിമഞ്ജന മേഖലകളിൽ സമുദ്രാന്തര ഗർത്തങ്ങൾ ഉണ്ടാകാറുണ്ട് നിമജ്ജന മേഖലകളിൽ സമുദ്രാന്ത ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് നിമജ്ജന മേഖലകളിൽ രൂപം കൊള്ളുന്ന സമുദ്രാന്ത ഗർത്തത്തിന് ഉദാഹരണമാണ് ചലഞ്ചർ ഗർത്തം നിമജ്ജന മേഖലകളിൽ രൂപം കൊണ്ട സമുദ്രാന്തർ ഗർത്തത്തിന് ഉദാഹരണമാണ് ചലഞ്ചർ ഗർത്തം അടുത്തത് നോക്കേണ്ടത് വിയോജക വിയോജകസീമയെപ്പറ്റിയാണ് ഫലകങ്ങൾ പരസ്പരം അകലുന്നതാണ് വിയോജക സീമ ഫലകങ്ങൾ പരസ്പരം അകലുന്നതാണ് വിയോജക സീമ ആഫ്രിക്കൻ ഫലകത്തിൻ്റെയും തെക്കേ അമേരിക്കൻ ഫലകത്തിൻ്റെയും വിയോജന ഫലമായി രൂപം കൊണ്ട പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ആഫ്രിക്കൻ ഫലകത്തിൻ്റെയും തെക്കേ അമേരിക്കൻ ഫലകത്തിൻ്റെയും വിയോജന ഫലമായി രൂപം കൊണ്ട പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം പതിനാലായിരം കിലോമീറ്റർ നീളത്തിൽ തെക്കുവടക്ക് ദിശയിൽ രൂപം കൊണ്ടിട്ടുള്ള പർവ്വത മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം പതിനാലായിരം കിലോമീറ്റർ നീളത്തിൽ തെക്കുവടക്ക് ദിശയിൽ രൂപം കൊണ്ടിട്ടുള്ള പർവ്വത മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഫലകങ്ങൾ പരസ്പരം അകലുന്നതിൻ്റെ ഫലമായി ഇവക്കിടയിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും തണുത്തുറഞ്ഞ പർവ്വതങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്ന പർവ്വത നിരകൾ അറിയപ്പെടുന്നത് സമുദ്രാന്തർ പർവ്വത നിരകൾ എന്നാണ് ഫലകങ്ങൾ പരസ്പരം അകലുന്നതിൻ്റെ ഫലമായി ഇവക്കിടയിലൂടെ മാഗ്മ പുറത്തു വരികയും തണുത്തുറഞ്ഞ പർവ്വതങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്ന പർവ്വതങ്ങൾ അറിയപ്പെടുന്നത് സമുദ്രാന്തർ പർവ്വത നിരകൾ എന്നാണ് വിയോജക സീമകളിലൂടെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മ ഫലക അതിരുകളിൽ തണുത്തുറയുന്നതിൻ്റെ ഫലമായി പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിഭാസമാണ് സമുദ്രതട വ്യാപനം അഥവാ സീ ഫ്ലോർ സ്പ്രെഡിംഗ് വിയോജക സീമകളിലൂടെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മ ഫലക അതിരുകളിലൂടെ തണുത്തുറയുന്നതിൻ്റെ ഫലമായി പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിഭാസമാണ് സമുദ്രതട വ്യാപനം അഥവാ സീ ഫ്ലോർ സ്പ്രെഡിംഗ് അടുത്തത് നോക്കേണ്ടത് ചേതക സീമകളെപ്പറ്റിയാണ് ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതാണ് ചേതക ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതാണ് ചേതക സീമ ചേതക ഫലകസീമകൾ ഭ്രംശമേഖലകളാണ് ചേതക ഫലകസീമകൾ ഭ്രംശമേഖലകളാണ് ചേതക ഫലക പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല ചേതക ഫലക സീമകളിൽ പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല ചേതക ഉദാഹരണമാണ് വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് മേഖല ചേതക സീമയ്ക്ക് ഉദാഹരണമാണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഭൗമചലനങ്ങളെ പറ്റിയാണ് ചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയയാണ് ഉത്ഥാനം അഥവാ അപ്ലിഫ്റ്റ് ചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയയാണ് ഉത്ഥാനം അഥവാ അപ്ലിഫ്റ്റ് ചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയയാണ് അവതലനം അഥവാ സബ്സിഡൻസ് ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയയാണ് അവതലനം അഥവാ സബ്സിഡൻസ് ഇനി നമുക്ക് ഭൂകമ്പങ്ങളെക്കുറിച്ച് നോക്കാം ഭൂകമ്പങ്ങൾ മിക്കവയും കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് ഫലകാതിരുകൾ ഭൂകമ്പങ്ങൾ മിക്കവയും കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് ഫലകാതിരുകൾ ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഫലകചലനം ഭ്രംശനം ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് ജലസംഭരണികളുടെ സമ്മർദ്ദം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഫലകചലനം ഭ്രംശനം ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് ജലസംഭരണികളിലെ സമ്മർദ്ദം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ നേപ്പാൾ ഭൂകമ്പമുണ്ടായ വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് നേപ്പാൾ ഭൂകമ്പമുണ്ടായ വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനമുണ്ടാകുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നാണ് ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നാണ് പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രം അറിയപ്പെടുന്നത് എപ്പി സെൻ്റർ എന്നാണ് പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രം അറിയപ്പെടുന്നത് എപ്പി സെന്റർ എന്നാണ് ഭൂകമ്പവേളയിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് തരം തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ ദ്വിതീയ തരംഗങ്ങൾ പ്രതല തരംഗങ്ങൾ ഭൂകമ്പവേളയിൽ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് തരം തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ ദ്വിതീയ തരംഗങ്ങൾ പ്രതല തരംഗങ്ങൾ ഏറ്റവും വിനാശകാരിയായ ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ അഥവാ സർഫസ് വേവ്സ് ഏറ്റവും വിനാശകാരിയായ ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ അഥവാ സർഫസ് വേവ്സ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂകമ്പ തീവ്രത അനുഭവപ്പെട്ട സ്ഥലമാണ് ചിലി ഇതുവരെ കണക്കാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂകമ്പ തീവ്രത അനുഭവപ്പെട്ട സ്ഥലമാണ് ചിലി ചിലിയിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ തീവ്രതയാണ് നയൻ പോയിൻ്റ് ഫൈവ് ചിലിയിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ തീവ്രതയാണ് നയൻ പോയിൻ്റ് ഫൈവ് കടലിനടിയിലുണ്ടാകുന്ന വൻ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന അനേകം മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകളാണ് സുനാമികൾ കേരള തീരത്ത് സുനാമിയുണ്ടായ വർഷമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്താറ് കേരള തീരത്ത് സുനാമി ഉണ്ടായ വർഷമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്താറ് ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായ ഭൂചലനമുണ്ടായ സ്ഥലമാണ് സുമാത്ര ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായ ഭൂചലനമുണ്ടായ സ്ഥലമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുമാത്ര നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് ഡാർട്ടിന്റെ ഫുൾഫോമാണ് ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി അടുത്തത് അഗ്നിപർവ്വതങ്ങളെപ്പറ്റി നോക്കാം ഫലക ചലനങ്ങളുടെ ഫലമായി ഫലഗാദരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്ന് രൂപം കൊള്ളുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ ഫലക ചലനങ്ങളുടെ ഫലമായി ഫലഗാദരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്ന് രൂപം കൊള്ളുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ ലോകത്തിലെ എൺപത് ശതമാനം അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് പെസഫിക് സമുദ്രത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ് ലോകത്തിലെ എൺപത് ശതമാനം അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ് നാനൂറ്റൻപത്തിരണ്ടിലധികം അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന പസഫിക് സമുദ്രത്തിൻ്റെ അതിർത്തി മേഖല അറിയപ്പെടുന്നത് പെസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് നാനൂറ്റി അൻപത്തിരണ്ടിലധികം അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന പസഫിക് സമുദ്രത്തിൻ്റെ അതിർത്തി മേഖല അറിയപ്പെടുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് അഗ്നിപർവ്വതങ്ങളുടെ ഉപയോഗങ്ങളെപ്പറ്റി നോക്കാം ലാവാ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലഭൂയിഷ്ടമാണ് അതിനുദാഹരണങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ് ലാവാ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലഭൂയിഷ്ടമാണ് അതിനുദാഹരണമാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ് അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നു ഈ പ്രദേശങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറാറുണ്ട് അതിനുദാഹരണമാണ് വടക്കേ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഗീസർ അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നു ഈ പ്രദേശങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറാറുണ്ട് അതിനുദാഹരണമാണ് വടക്കേ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഗീസർ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായി ഉപയോഗിക്കാം അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായി ഉപയോഗിക്കാം അപ്പം ഇത്രയുമാണ് സമുദ്ര ചലനങ്ങൾ എന്ന ടോപ്പിക്ക് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്